കർഷക നിയമങ്ങൾക്കെതിരായ സമരത്തിൽ നിന്ന് രണ്ട് കർഷക സംഘടനകൾ പിന്മാറി. രാഷ്ട്രീയ കിസാൻ മസ്ദൂർ സംഘടന, ഭാരതീയ കിസാൻ യൂണിയൻ ഭാനു വിഭാഗമാണ് പിന്മാറിയത്. എം പി പ്രദീപ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രദീപ്, ഇപ്പോൾ വലിയ അഭിപ്രായ ഭിന്നത കർഷക സംഘടനകൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണോ ഈ ഭിന്നത? ചില സംഘടനകളുടെ തീരുമാനം എന്താണ്? അനുജ, ഈ ക്യാറ്റിൽ പേടിന്റെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് സംഘടനകൾ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഭാരതീയ കിസാൻ യൂണിയൻ ഭാനു വിഭാഗവും കിസാൻ മസ്ദൂർ സംഘർഷ സമിതിയുമാണ് പിന്മാറിയത്. ഇതിൽ ഭാരതീയ കിസാൻ യൂണിയൻ ഭാനു വിഭാഗം പറയുന്നത്, കാരണം ഇവർ 58 ദിവസമായി യു പി ഡൽഹി അതിർത്തിയായ ചില്ലയിൽ പ്രക്ഷോഭം നടത്തി വരികയായിരുന്നു. ആ സമരമാണ് അവസാനിപ്പിച്ചത്. അത് പ്രഖ്യാപിച്ചത് ഭാരതീയ കിസാൻ യൂണിയൻ ഭാനു വിഭാഗത്തിന്റെ നേതാവ് താക്കൂർ ഭാനു പ്രതാപ് സിംഗ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്നലത്തെ സംഭവങ്ങളിൽ അതീവ വേദനയുണ്ട്, അതുകൊണ്ട് പ്രക്ഷോഭം അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരിക്കലും ഇത്തരത്തിൽ സംഘർഷമുണ്ടാവുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് തങ്ങൾ തയ്യാറല്ല എന്നും കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ താക്കൂർ ഭാനു പ്രതാപ് സിംഗ് പ്രക്ഷോഭം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. അതേസമയം തന്നെ രണ്ടാമത്തെ സംഘടന, അതായത് ഭാരതീയ കിസാൻ മസ്ദൂർ സംഘർഷ സമിതി നേതാവ് ആണ് രണ്ടാമത്തെ സംഘടന പ്രക്ഷോഭം അവസാനിപ്പിച്ചത്. അത് കാരണമായി പറയുന്നത് ഈ ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്തുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ്. കാരണം സംയുക്ത കിസാൻ മോർച്ചയുടെ യോഗത്തിൽ ഈ ഭാരതീയ മസ്ദൂർ കിസാൻ സംഘർഷ സമിതിയെ രാകേഷ് ടിക്കായത്ത് കുറ്റപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഈ സംഘർഷത്തിന് കാരണക്കാരായ കർഷകർ വന്നത് ഈ മസ്ദൂർ കിസാൻ സംഘർഷ സമിതിയിൽ നിന്നാണ് എന്നൊരു ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും അതിന്റെയൊക്കെ ഒരു പിന്നാലെയാണ് ഇങ്ങനെ ഒരു പിന്മാറ്റം ഈ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരത്തിൽ നിന്ന് രണ്ട് സംഘടനകളാണ് പിന്മാറിയിരിക്കുന്നത്. ചില്ലയിൽ നടത്തിവന്ന സമരത്തിൽ നിന്ന് ഒരു സംഘടന പിന്മാറുമ്പോൾ നേതാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മറ്റൊരു വിഭാഗവും പിന്മാറുന്നു.